ഈ പ്രായത്തിൽ തന്നെ എനിക്കൊക്കെ വയ്യ. അപ്പൊ 100 വയസ്സിലും കർമ്മനിരതനായ ഒരാളുണ്ടെങ്കിലോ, 100-ാമത്തെ വയസ്സിലും സ്വന്തമായി ഡ്രൈവ് ചെയ്ത് കൃഷിയിടത്തിലേക്കൊക്കെ പോകുന്ന ഒരാളുണ്ടെങ്കിലോ, കഴിഞ്ഞ ചൊവ്വാഴ്ച 100-ാം പിറന്നാൾ ആഘോഷിച്ച ഒരാളാണ് പറവൂരിൽ. എസ് പി നായർ, ചൊവ്വാഴ്ചയായിരുന്നു 100-ാം പിറന്നാൾ. 100 പിന്നിട്ടെങ്കിലും വീട്ടിലൊതുങ്ങാൻ തയ്യാറല്ലാത്ത മനസ്സ്. കുറെ കമേഴ്സ്യൽ ബിൽഡിങ്സ് ഉണ്ട് മാഞ്ഞാലിലായിട്ട്. മണിക്കപ്പടിയിൽ ഒരു ഫിഷ് പോണ്ടുണ്ട്, ഒരു പ്രത്യേക സ്ഥലത്ത് പോണ്ട്. അതിലും നോക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. ധാരാളം ജോലിയുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തതിന്. അത് ചെയ്തോട്ടാണ്. രാവിലെ ഇവിടുന്ന് ഇറങ്ങും, രണ്ടിടത്തും പോവും. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഇവിടെ വരും, ചാപ്പാട് കഴിക്കും. 2 മണിക്ക് പിന്നെയും തിരിച്ച് ഈ സ്ഥലത്ത് പോവും. വൈകിട്ട് വന്നപ്പോഴത്തന്നെ എനിക്കൊരു ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഞാൻ 1 വർഷം മുമ്പ് മദ്രാസിൽ പോയിട്ട് ഒരു വാൽവ് മാറ്റാനുണ്ടായിരുന്നു, മാറ്റി. അത് പിന്നെ വേറെ പ്രോബ്ലം. എനിക്ക് മുട്ടിന് കുറേശ്ശെ പ്രോബ്ലം ഉണ്ട്, അവിടെ നടപ്പ് കുറവാണ്. അമ്പലപ്പുഴ സ്വദേശിയായ എസ് പി നായർ ഉത്തരേന്ത്യയിലെ ജോലി ഉപേക്ഷിച്ച് ഓട്ടു വ്യവസായം തുടങ്ങുന്നതിനാണ് പറവൂരിലെത്തിയത്. പിന്നെ പറവൂരുകാരനായി മാറി. ഓട്ടു വ്യവസായം നിലച്ചതോടെ മത്സ്യകൃഷിയിലേക്കും തിരിഞ്ഞു. മനോരമ ന്യൂസ്, പറവൂർ.